ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സ് പി എസ് സി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം. ടെൻത്ത് പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന്റെ ആദ്യഘട്ടത്തിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത് എന്നുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻ തന്നിരുന്നു. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് EOS-04 എന്നുള്ളതായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ June 1 മുതൽ ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സ് പ്രൈവറ്റ്, അതായത് ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിൻ്റെ തന്നെ ഒരു പെയ്ഡ് ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അത് മന്ത്ലി ഫീസ് 500 ആണ് വരുന്നത്. 6 മാസത്തെ കോഴ്സാണ്. ആ കോഴ്സിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 10th level മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസ്, അതുപോലെ തന്നെ +2 prelims +2 mains examinationൻ്റെ സിലബസ്. ഇത്രയും കാര്യങ്ങൾ 6 മാസം കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇൻക്ലൂഡഡ് ആണ്, കവർ ചെയ്യുന്ന രീതിയിലാണ് കോഴ്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. മന്ത്ലി ഫീസ് 500 ആണ്. അങ്ങനെ 6 മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഒരു പെയ്ഡ് കോഴ്സായിട്ട് നടത്തുന്നുണ്ട്. അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി. കോള് ചെയ്യേണ്ട, വാട്സാപ്പ് മെസ്സേജ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടുന്നതാണ്. June 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഇതോടൊപ്പം ഒന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ദെൻ ഇവിടെ നോക്കൂ, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് EOS-04. അപ്പം ഈ EOS-04 കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. EOS-04 എന്ന് പറയുന്നത് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഏത് EOS-04 ISRO-യുടെ 2022 ആദ്യത്തെ വിജയ ദൗത്യമായിരുന്നു EOS-04 വിക്ഷേപണം. 10 വർഷമാണ് EOS-04 ആയുസ് എന്ന് പറയുന്നത്. ഈ EOS-04 തന്നെ 2 ഉപഗ്രഹങ്ങളും കൂടി വിക്ഷേപിക്കുകയുണ്ടായി. അതാണ് ഇൻസ്പെയർ സാറ്റും അതുപോലെ തന്നെ INS-2TD എന്ന് പറയുന്നത്. ISRO-യുടെ INS-2TD ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻസ്പെയർ സാറ്റ് 1 ഏതോടൊപ്പം EOS-04 സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും വിക്ഷേപിച്ചതാണ്. EOS-04 എന്ന് പറയുന്ന ISRO-യുടെ 2022 ആദ്യത്തെ വിജയ ദൗത്യമായിരുന്നു അല്ലേ. അപ്പം 1710 kg ആണ് EOS-04 വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഏത് കാലാവസ്ഥയിലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ എടുക്കാൻ സാധ്യത പകർത്താൻ കഴിയുമെന്നുള്ളതാണ് EOS-04 ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകത. PSLV-C52 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. ഓക്കെ, ഇപ്പോൾ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV-C52 റോക്കറ്റായിരുന്നു. അപ്പം ഈ എഴുതിയിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ISRO-യുടെ 2022 ആദ്യ ദൗത്യമായിരുന്നു EOS-04. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് വിക്ഷേപിച്ചത്. PSLV-C52 എന്ന് പറയുന്ന റോക്കറ്റായിരുന്നു വിക്ഷേപണ വാഹനം. 1710 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. ഈ ഒരു ഉപഗ്രഹത്തിൻ്റെ ആയുസ് 10 വർഷമാണ്. അപ്പം ഏത് കാലാവസ്ഥയിലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ പകർത്താൻ കഴിയും എന്നുള്ള ഒരു ഉപഗ്രഹമാണേത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ളതാണ് EOS-04. ISRO-യുടെ INS-2TD ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻസ്പെയർ സാറ്റ് 1 EOS-04 തന്നെ PSLV-C52 റോക്കറ്റിലൂടെ വിക്ഷേപിച്ചതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ആയിട്ട് തന്നിരുന്നതാണ് EMS-01, GSAT-11. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, എമിസാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുരാജ്യങ്ങളുടെ റഡാർ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഇന്ത്യയുടെ നിരീക്ഷണ ഉപഗ്രഹമാണേത് എമിസാറ്റ്. ശത്രുരാജ്യങ്ങളുടെ റഡാർ കണ്ടുപിടിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഒരു നിരീക്ഷണ ഉപഗ്രഹമാണ്. സ്വയം പ്രവർത്തന ശേഷിയുള്ള, അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്വയപ്രവർത്തന ശേഷിയുള്ള അത്യാധുനിക സൈനിക ഉപഗ്രഹം എന്നും ഈ ഒരു എമിസാറ്റിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. നെക്സ്റ്റ് CMS-01 CMS-01 ആദ്യം അറിയപ്പെട്ടിരുന്ന GSAT-12R എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ISRO രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആശയവിനിമയ ഉപഗ്രഹമാണിത് CMS-01. ഇനി GSAT-11 ആണ്. ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന GSAT-11 ഭാരം എന്ന് പറയുന്നത് 5845 kg ആണ്. ഇത് വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിൽ നിന്നുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് സേവനത്തിൻ്റെ വേഗത ഗണ്യമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് GSAT-11. അതായത് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപഗ്രഹങ്ങളുടെ ശ്രേണിയിലുള്ള ആദ്യത്തേതാണ് ഏതെന്ന് പറയുന്ന GSAT-11.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തി ഇത്രയും എങ്കിലും അറിഞ്ഞു വയ്ക്കുക. നിങ്ങളെക്കൊണ്ട് കൂടുതൽ കൂടുതൽ കണ്ടുപിടിക്കാൻ കഴിയുവാണെങ്കിൽ വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു.